കേരളത്തിൽ കെ സുധാകരന്റെ മനസ്സ് ശശി തരൂരിനൊപ്പമാണെന്നും അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സുധാകരനെ മാറ്റണമെന്ന ആവശ്യവുമായി കെ സി ബി ഡി പക്ഷവും ഏതാനും എം പിമാരും ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നു. തരൂരിനൊപ്പമാണ് സുധാകരന്റെ മനസ്സെന്ന് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെയുള്ളവരെ അവർ ധരിപ്പിച്ചു കഴിഞ്ഞു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെ ചർച്ചകൾ തരൂരിന് അനുകൂലമായിരുന്നു. ഇതിന് കാരണം സുധാകരനാണ്. അതുകൊണ്ട് സുധാകരനെ മാറ്റണമെന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. എം പിമാരുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നേതൃമാറ്റ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഡൽഹി സന്ദർശിച്ച സതീശൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഖാർഗെ അധ്യക്ഷനായ ശേഷം നേരിൽ കണ്ടിട്ടില്ലെന്നും അതിനുവേണ്ടിയാണ് ഡൽഹിയിലെത്തിയതെന്നുമാണ് സതീശൻ നൽകിയ വിശദീകരണം. എന്നാൽ ഖാർഗെയെ കണ്ടപ്പോൾ സുധാകരനെ മാറ്റുന്ന കാര്യവും കെ പി സി സി പുനഃസംഘടനയുമായി ചർച്ച. കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുമ്പ് സുധാകരനെ മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. മംഗള കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹി പട്ടിക ഹൈക്കമാൻഡ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. തന്നോട് ആലോചിച്ചില്ലെന്ന് കാണിച്ച് സുധാകരൻ കത്ത് നൽകിയതോടെയാണ് ഹൈക്കമാൻഡ് പട്ടിക മരവിപ്പിച്ചത്. ചില യുവ എം പിമാരും സുധാകരനെതിരായ നീക്കങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട്. ഭാരത് ജോഡോ യാത്ര 100 ദിനം പൂർത്തിയാക്കിയ പരിപാടിയിൽ പങ്കെടുക്കാൻ ജയ്പൂരിലെത്തിയ സതീശൻ രാഹുൽ ഗാന്ധിയെയും കെ സി വേണുഗോപാലിനെയും കണ്ടപ്പോഴും കേരളത്തിലെ സ്ഥിതിഗതികളാണ് ചർച്ചയാക്കിയത്. ഇതെല്ലാം എ ഐ സി സി അധ്യക്ഷനെ അറിയിക്കാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ഡൽഹിയിലെത്തി ഖാർഗെയുമായി സതീശൻ സംസാരിച്ചത്. ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും സുധാകരന് അനുകൂലമാണ്. ഇതിൽ എ വിഭാഗം തരൂരിനെയും പിന്തുണയ്ക്കുന്നു. എന്നാൽ ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തല തരൂരിനെതിരാണ്. അപ്പോഴും കെ മുരളീധരനും മറ്റും തരൂരിനെ അനുകൂലിക്കുന്നുമുണ്ട്. സുധാകരൻ ആർ എസ് എസ് അനുകൂല പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതയ്ക്കപ്പുറം സംഘടനാ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും സതീശൻ ആയുധമാക്കി. സംഘടനാ കോൺഗ്രസ് കാലത്ത് സുധാകരൻ നടത്തിയ ആർ എസ് എസ് അനുകൂല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കിയതിലെ വൈരുദ്ധ്യം ഖാർഗെയെ ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ട്. കെ പി സി സി അധ്യക്ഷ സ്ഥാനം വി ഡി സതീശൻ കെ സി വേണുഗോപാലൻ ഗ്രൂപ്പിലെ പ്രധാനിയെ ഏൽപ്പിക്കാനാണ് നീക്കം. എന്നാൽ വീണ്ടും അധ്യക്ഷനായ ശേഷം സംഘടന അടിമുടി ഉടച്ചു വാർക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ പ്രധാനം സെമി കേഡറായിരുന്നു. ഇതിനായി ചില നടപടികൾ അദ്ദേഹം തുടങ്ങിവെച്ചിട്ടുമുണ്ട്. കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കി. ഡി സി സി അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു. ഊർജ്ജസ്വലമായി സംഘടനയെ തുടക്കത്തിൽ ചലിപ്പിച്ചു. ഡി സി സി ഭാരവാഹികൾ ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടന തുടങ്ങാനിരിക്കെയാണ് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇതോടെ സുധാകരൻ്റെ നീക്കങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തു. കെ പി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ എല്ലാം ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കി. ഈ പ്രമേയം അടിസ്ഥാനമാക്കി സുധാകരനെ മാറ്റാനാണ് സതീശൻ്റെയും വേണുവിൻ്റെയും നീക്കം. അതേസമയം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന അവസരങ്ങൾ നിരവധി ലഭിച്ചെങ്കിലും പ്രതിപക്ഷം മുതലാക്കിയില്ലെന്ന വാദവും എതിർപക്ഷം സജീവമാക്കി. പാർട്ടിയും പ്രതിപക്ഷ നേതാവും രണ്ടു വഴിക്കാണെന്നാണ് നേതാക്കളുടെ അടക്കം പറച്ചിൽ. ഇതിനിടെയാണ് തരൂരിൻ്റെ വരവ്. സതീശൻ കെ സി വേണുഗോപാലിനായി പ്രവർത്തിക്കുന്നുവെന്നാണ് സുധാകര അനുകൂലികളുടെ ആക്ഷേപം.